ഹോട്ടൽ വ്യവസായ രംഗത്ത് ലോക പ്രശസ്തരായ അപൂർവം പ്രതിഭകളിൽ ഒരാളാണ് ഓബ്റോയ്. ലോകത്തെമ്പാടും ഹോട്ടലുകളുടെ ശൃംഖല തന്നെ സ്വന്തമായിട്ടുള്ള അദ്ദേഹം ജീവിതം ആരംഭിക്കുന്നത് സിംലയിലെ ഒരു ഹോട്ടലിലെ ടൈപ്പിസ്റ്റായിട്ടാണ്. അങ്ങനെ ഒരിക്കൽ കോൺഗ്രസ് സമ്മേളനം സിംലയിൽ വെച്ച് നടക്കുമ്പോൾ പാർട്ടി അധ്യക്ഷനായിരുന്ന ജവഹർലാൽ നെഹ്റു ആ ഹോട്ടലിൽ താമസിക്കാനിടയായി. സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി താൻ ഡ്രാഫ്റ്റ് ചെയ്ത പ്രമേയം ടൈപ്പ് ചെയ്യുവാൻ ഒരു ടൈപ്പിസ്റ്റിനെ വേണമെന്ന് നെഹ്റു ഹോട്ടൽ മാനേജറോട് പറഞ്ഞു. അതനുസരിച്ച് മാനേജർ ഓബ്റോയിയെ നെഹ്റുവിനെ പരിചയപ്പെടുത്തി. ഓബ്റോയ് ആ പ്രമേയം വളരെ ഭംഗിയായി ടൈപ്പ് ചെയ്ത് കൊടുത്തു. നെഹ്റുവിന് വലിയ സന്തോഷമായി. ചെയ്ത ജോലിയുടെ കൂലിക്ക് പുറമെ നെഹ്റു കുറച്ച് പണം ഓബ്റോയിക്ക് വെച്ച് നീട്ടി. ഓബ്റോയ് അത് നന്ദിപൂർവ്വം നിരസിച്ചു. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ കൊൽക്കത്തയിലെ കടത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു ലോഡ്ജ് ഓബ്റോയ് വിലക്ക് വാങ്ങി. അത് മൂടി പിടിപ്പിച്ച് മനോഹരമാക്കി ഒരു ഹോട്ടലാക്കി അദ്ദേഹം അതിനെ മാറ്റിയെടുത്തു. ഈ ബിസിനസ്സിൽ വളരെയേറെ വിജയിക്കാൻ കഴിഞ്ഞ ഓബ്റോയ് മറ്റു നഗരങ്ങളിലേക്കും തൻ്റെ ബിസിനസ് സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനു ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി സഹായം ആവശ്യമായിരുന്നു. അപ്പോഴേക്കും നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആയി കഴിഞ്ഞിരുന്നു. ഓബ്റോയ് സംശയിച്ചില്ല, നേരെ നെഹ്റുവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നെഹ്റുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് സിംലയിൽ വെച്ച് പരിചയപ്പെട്ട കാര്യവും മറ്റും ഓബ്റോയ് പറഞ്ഞപ്പോൾ നെഹ്റുവിന് എല്ലാം ഓർമ്മ വന്നു. താങ്കൾക്ക് വേണ്ടി ഞാൻ എന്തു സഹായമാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്നാണ് നെഹ്റു തിരിച്ചു ചോദിച്ചത്. താൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന വലിയ ഹോട്ടൽ വ്യവസായത്തിൻ്റെ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഓബ്റോയ് അപ്പോൾ തന്നെ നെഹ്റുവിന് കാണിച്ചു. അതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയ ശേഷം ആ പേപ്പറുകൾ സാമ്പത്തിക സഹായത്തിന് വേണ്ടി നെഹ്റു ശുപാർശ ചെയ്തു. അതോടെ ഓബ്റോയ് തൻ്റെ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള അടിസ്ഥാന ശിലയും ഇട്ടു. മാത്രമല്ല അദ്ദേഹം പ്രസിദ്ധനുമായി. ഓബ്റോയുടേത് വിജയത്തിൻ്റെതായ കഥയാണ്. നിരവധി കടമ്പകൾ നിഷ്പ്രയാസം മറികടന്നാണ് അദ്ദേഹത്തിൻ്റെതു മാത്രമായ നേട്ടങ്ങളിലെത്താൻ അദ്ദേഹത്തിന് സാധിച്ചത്. അതേ ക്രിയാത്മക ചിന്തയുടെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ.